ഓം നമോ വെങ്കടേഷായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനായി ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഒരുപാട് നാളുകളായി ഞങ്ങൾ തുടർച്ചയായി വഴിപാടുകളും പൂജകളും ചെയ്യുന്നുണ്ട്, എങ്കിലും നമ്മുടെ പ്രാർത്ഥനകളൊന്നും എന്തേ നിറവേറുന്നില്ല, ഞങ്ങളെയൊന്നും ഭഗവാൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. എത്ര വഴിപാടുകൾ ചെയ്തു, എത്ര ക്ഷേത്ര ദർശനം നടത്തി, ഏതെല്ലാം മന്ത്രജപങ്ങൾ നടത്തി, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണ് ബാക്കി കിടക്കുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ ചെറിയ ഒരു വഴിപാട് മാത്രം ചെയ്തു നോക്കുക. 9 ദിവസമാണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 9 ദിവസം ഈ വഴിപാട് ചെയ്ത് 10-ാം ദിനമാകുമ്പോഴേക്കും നിങ്ങൾ ഏതു കാര്യം മുൻനിർത്തിയാണോ ഭഗവാനോട് പ്രാർത്ഥിച്ചത് ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടിയില്ല എങ്കിലും കൂടി ഭാഗികമായെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തുടർച്ചയായി ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടർച്ചയായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ആഗ്രഹം തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാൻ നമ്മിലേക്ക് എത്തിച്ചു തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ വരുവാൻ പോകുന്ന ഭാഗ്യത്തെ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ആക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വഴിപാട് വളരെയധികം സഹായമാകുന്നതാണ്. അതിനാൽ ഈ വഴിപാട് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, പീരിയഡ് സമയങ്ങളിൽ ഈ ഒരു വഴിപാട് ചെയ്യരുത്. അതുപോലെ തന്നെ പുലവലായ്മ ഉണ്ടെങ്കിലോ നോൺ വെജ് കഴിച്ചിട്ടോ ഈ ഒരു താന്ത്രികം അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യരുത്. മാത്രമല്ല, ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയമാണ്. ബ്രഹ്മ മുഹൂർത്ത സമയം എന്ന് പറയുമ്പോൾ പുലർച്ചെ 4 മണി മുതൽക്ക് 5:20 അല്ലെങ്കിൽ 5:30 വരയ്ക്കുള്ള സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% ഉറച്ചു നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വെറും 10 ദിവസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടും എന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്തുമായിക്കോട്ടെ, ചിലർക്ക് ഉയർന്ന ശമ്പളത്തിലുള്ള ഒരു ജോലിയായിരിക്കും ആഗ്രഹം, ചിലർക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ടാകും, മറ്റു ചിലർക്കാകട്ടെ സ്വന്തമായി വീടുണ്ടാകണമെന്നോ അതല്ലെങ്കിൽ ആഗ്രഹിച്ച പുരുഷനെയോ സ്ത്രീയോ വിവാഹം കഴിക്കണമെന്നോ ആഗ്രഹമുണ്ടാകും. ഇങ്ങനെ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എങ്കിലും എല്ലാവർക്കും പൊതുവായിട്ടുണ്ടാകുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടണമെന്നും നമുക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകണമെന്നും നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള വീടോ ആഭരണങ്ങളോ കാറോ എന്ത് സാധനമാണെങ്കിലും അതെല്ലാം വാങ്ങിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നും ആരോഗ്യപരമായുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുമുള്ളതുമായിരിക്കും ഈ ഒരു ആഗ്രഹം. അതിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹങ്ങൾ ഇനി നിങ്ങൾക്ക് നടന്നു കിട്ടാൻ വെറും 10 ദിവസം മതി. അതായത് 9 ദിവസം ഈ വഴിപാട് ചെയ്യുക, 10-ാം ദിവസത്തിൽ നിങ്ങൾക്ക് കൈമേൽ ഫലം തരുന്ന ഒരു വഴിപാടാണ് ഇത്. ചിലവുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മുടെ എല്ലാ വീഡിയോകളിലൂടെയും ഞാൻ പറയുന്നത്. പലർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നതായും അവർ പറയുന്നുണ്ട്. ജീവിതത്തിൽ അത്യുന്നതിയിലെത്തിയില്ലെങ്കിലും കൂടി ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടിയാൽ മതി എന്ന് പറയുന്നവർക്കും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഏത് മന്ത്രം വേണമെങ്കിലും ജപിക്കാം ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ. അതായത് നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണോ, ശിവഭഗവാനാണെങ്കിൽ ശിവഭഗവാന്റെ ശ്ലോകം ജപിക്കാം. അതല്ല നിങ്ങളുടെ ഇഷ്ടദൈവം ശ്രീകൃഷ്ണ ഭഗവാനായിക്കോട്ടെ, വിനായക ഭഗവാനായിക്കോട്ടെ, അയ്യപ്പസ്വാമി ആയിക്കോട്ടെ, മൂകാംബിക ദേവി ആയിക്കോട്ടെ, കാളിദേവി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ നാരായണ സ്വാമി ആയിക്കോട്ടെ, ഏതു ദൈവങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അവരുടെ ഒരു മന്ത്രമെങ്കിലും അറിയാതിരിക്കില്ലല്ലോ. ഉദാഹരണത്തിന് അവരുടെ ഒരു ശ്ലോകമെങ്കിലും നിങ്ങൾക്ക് അറിയാതിരിക്കില്ലല്ലോ. ആ ഒരു ശ്ലോകം ഈ 9 ദിവസവും നിങ്ങൾ ജപിച്ചാൽ മതി. ഒരു പക്ഷേ നിങ്ങൾക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഈ ഒരു വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ദീപം തെളിയിക്കുന്ന സമയം മുതൽക്ക് 8 മണി വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാം. പക്ഷേ പൂർണ്ണ ഫലം തരുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. അതായത് നിങ്ങൾ ഏതു കാര്യത്തെക്കുറിച്ചാണ് കൂടുതലായി ചിന്തിക്കുന്നത്, നിങ്ങൾ ഏതു കാര്യത്തെക്കുറിച്ചാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത്, ആ കാര്യം ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ
നമ്മൾ വിശ്വസിക്കുന്ന ദൈവാനുഗ്രഹം കൊണ്ടും തീർച്ചയായും നമുക്ക് നടന്നു കിട്ടുമെന്ന് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ വഴിപാട് ചെയ്യുവാനായിട്ട് നമുക്ക് 9 ദിവസത്തിന് 9 കർപ്പൂരമാണ് ആവശ്യം. ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്തു തുടങ്ങാവുന്നതാണ്. ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ വഴിപാട് ചെയ്യുമ്പോഴും പിന്നീടുള്ള തുടർച്ചയായ 9 ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ കുളിക്കുവാനായിട്ട് ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വന്ന് നിന്നുകൊണ്ട് കിഴക്ക് ദിശ നോക്കി നിൽക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ആരുമായിക്കോട്ടെ, ഇഷ്ടദൈവത്തെ മനസ്സിൽ കരുതി നമ്മുടെ ആഗ്രഹം, നിങ്ങൾ ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രമേ ഈ സമയത്ത് മനസ്സിൽ ആഗ്രഹിക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ വിചാരിക്കുവാൻ പാടുള്ളൂ, ആ ആഗ്രഹം പെട്ടെന്ന് നടന്നു കിട്ടാനായി നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിന് പുറമേയായി നിങ്ങൾ ഒരു കർപ്പൂരം തെളിയിക്കുക. ആ കർപ്പൂരം കത്തിത്തീരുന്നത് വരെയും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കത്തിത്തീർന്ന ഉടൻ തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം നിങ്ങൾക്ക് 9 തവണ തുടർച്ചയായി ജപിക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് മന്ത്രങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ജപിക്കാം, അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം 9 തവണ ജപിക്കാവുന്നതാണ്. ഇത് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു കർപ്പൂരം തെളിയിക്കുക. അതല്ല, കുടുംബത്തിലെ എല്ലാവരും, ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഇതുപോലുള്ള പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് എന്ന് പറഞ്ഞ് ഈ താന്ത്രികം ചെയ്യുകയാണെങ്കിൽ 4 കർപ്പൂരം തെളിയിക്കണം. 4 കർപ്പൂരം 9 ദിവസമാണ് തെളിയിക്കേണ്ടത്. 4 പേരും ഈ പ്രാർത്ഥന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകണം. ഒരാളാണെങ്കിലും ഒരു കുഴപ്പവുമില്ല, 2 പേരാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്ര പേർക്കും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കും. നമ്മുടെ പൂജാമുറിയിൽ നിന്നുകൊണ്ട് കിഴക്ക് ദിശയിലേക്ക് നോക്കി നിന്നുകൊണ്ടാണ് ഈ കർപ്പൂരം തെളിയിക്കേണ്ടത്. കിഴക്ക് ദിശയിൽ നോക്കി നമ്മൾ നിന്ന് നമ്മുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് കർപ്പൂരം തെളിയിച്ച് കർപ്പൂരം കത്തിത്തീരുമ്പോൾ 9 തവണ ഭഗവാന്റെ നാമം ജപിക്കേണ്ടതാണ്. ഈ കത്തിത്തീരുന്നതിന് മുന്നേ, അതായത് ഈ കർപ്പൂരം കത്തിത്തീരുന്നതിന് മുന്നേ നമ്മുടെ ആഗ്രഹം നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. 4 പേരും ഒരുമിച്ച് നിന്ന് വേറെ വേറെ ആഗ്രഹങ്ങളാണ് പറയുന്നത് എങ്കിൽ മനസ്സിലെങ്കിലും ആ ആഗ്രഹങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല 9 ദിവസവും ഒരേ സമയത്ത് തന്നെ ഈ ഒരു വഴിപാട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കാരണം നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും തുടർച്ചയായി ഒരേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏത് മന്ത്രവും അറിയില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുലദൈവത്തെയെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാലും ഉടനടി നടന്നു കിട്ടുന്നതായിരിക്കും. വളരെ എളുപ്പമുള്ള ഒരു താന്ത്രിക വഴിപാടാണ് ഇത് എങ്കിലും വളരെ ഫലം തരുന്ന ഒരു വഴിപാട് കൂടിയാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കുക, അതിനുള്ള ഫലം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഈ വഴിപാട് തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, കിഴക്ക് ദിശ നോക്കിയാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ പൂജാമുറി ഏത് ദിശയും ആയിക്കോട്ടെ, നമ്മൾ പൂജാമുറിയിൽ ചെന്ന് കിഴക്ക് ദിശ നോക്കി നിന്നുകൊണ്ടാണ് ഈ കർപ്പൂരം തെളിയിച്ച് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ സംശയങ്ങളെല്ലാം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.